റജബൽ ഷഹറുല്ലാഹ് പവിത്രമായ റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്, അവ സ്നേഹിച്ച മാസമാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട മാസമാണ്, അല്ലാഹു ബഹുമാനിച്ച മാസമാണ്. അല്ലാഹു ബഹുമാനിച്ച റജബനെ നമ്മൾ ആരെങ്കിലും ബഹുമാനിച്ചാൽ, അല്ലാഹു ഇഷ്ടപ്പെട്ട റജബനെ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു സ്നേഹിച്ച റജബനെ നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചാൽ, മറ്റുള്ള മാസങ്ങളെ പോലെയല്ല ആ മാസത്തിന് ബഹുമാനവും ആദരവും സ്നേഹവും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കൽപ്പിച്ച അല്ലാഹു അവരെ ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലണം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്ന ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ في رجب وشعبان وبلغنا رمضان എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒന്ന് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ ഹബീബ് നടത്തിയ പ്രാർത്ഥനയാൽ, മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രാർത്ഥനയാൽ പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുമ്പോ ആ റജബ് മാസത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ആരംഭ റസൂലി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ദുആകാണ് അല്ലാഹുമ്മ ബാരിക് ലനാ في رجب وشعبان اللهم بارك لنا في رجب وشعبان وبلغنا رمضان അതിന്റെ അർത്ഥം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റസൂല് പറയുകയാണ് അല്ലാഹുമ്മ അല്ലാഹുവേ ബാരിക് ലനാ ഫീ റജബി വശർബാ പവിത്രമായ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്, നീ ബഹുമാനിച്ച മാസമായ റജബ്, നീ ആദരിച്ച മാസമായ റജബ്, നീ ഇഷ്ടപ്പെട്ട മാസമായ റജബ്, നീ വലിയ ആദരവ് നൽകിയ മാസമായ റജബ്, മറ്റുള്ള മാസങ്ങളെ നീ ആദരിച്ച മാസമല്ലേ റഹ്മാൻ, മറ്റുള്ള മാസങ്ങളിൽ നിന്ന് നീ ബഹുമാനം നൽകിയ മാസമല്ലേ റഹ്മാനെ, ആ റജബാണ് ഞങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളതല്ലാ. കഴിഞ്ഞ റജബ് മാസത്തിൽ ഉണ്ടായിരുന്ന പലരും ഞങ്ങളെ കൂടെ ഇന്നില്ല റബ്ബേ, എന്റെ പാവപ്പെട്ട ഉമ്മ ഈ മാസത്തിലാണ് മരണപ്പെട്ടു പോയത്, അല്ലാഹുവേ എന്റെ ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ മുഅ്മിനീങ്ങളുടെ ഖബറിനെ സ്വർഗമാക്കണം അല്ലാഹ്, വിഷാദമാക്കണേ റബ്ബേ. ആ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ഓരോരുത്തരും നടത്തുന്ന ദുആകാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാ. അറിവിന്ദ് ഇലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട വാപ്പമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന അറിവിന്ദ് ഇലാമിന്റെ പൂമ്പാറ്റ മക്കളെ, ഈ റജബ് മാസം കഴിയുന്നത് വരെ നമ്മുടെ നാവുകളിൽ നിന്നവരുടെ ദുആകാണ് എല്ലാവരും അന്ന് ദുആ ചെയ്ത് اللهم بارك لنا في رجب وشعبان وبلغنا رمضان അല്ലാഹുവേ 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 ഈ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് തരണേ അല്ലാ, എന്തെല്ലാം ബറക്കത്ത് റജബ് മാസത്തിൽ നീ നൽകിയിട്ടുണ്ടോ റഹ്മാൻ, എന്തെല്ലാം ബഹുമാനങ്ങൾ റജബ് മാസത്തിന് നീ നൽകിയിട്ടുണ്ടോ റഹ്മാൻ, എന്തെല്ലാം ആദരവുകൾ, എന്തെല്ലാം സ്നേഹങ്ങൾ, എന്തെല്ലാം ബഹുമതികൾ, എന്തെല്ലാം പവിത്രതകളും മഹത്വങ്ങളും ഈ റജബ് മാസത്തിന് നീ കനിഞ്ഞു നൽകിയിട്ടുണ്ടോ റബ്ബേ, ആ ബറക്കത്തുകൾ മുഴുവനും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ, ആ നിഅമത്തുകൾ മുഴുവനും ഞങ്ങൾക്ക് നീ തരണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാ. റജബിൽ മാത്രമല്ല
വീട്ടിൽ തരണേ അല്ലാ. അതുകൊണ്ട് അറിവിന്ദിലാവ് കേൾക്കുന്ന ഉമ്മമാരെ, ഇന്ന് മുതൽ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. സുബ്ഹ് കഴിഞ്ഞാലും, ളുഹർ കഴിഞ്ഞാലും, അസ്ർ കഴിഞ്ഞാലും, മഗ്രിബ് കഴിഞ്ഞാലും, ഇശാ കഴിഞ്ഞാലും, അഞ്ച് വക്ത നമസ്കാരം കഴിഞ്ഞാലും, ഏത് പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞാലും, ഏത് പ്രാർത്ഥനയുടെ സമയത്താണെങ്കിലും എന്റെ മുഅ്മിനീങ്ങളെ, റജബും ശഅബാനും കഴിയുന്നത് വരെ മറക്കില്ലേ, മറക്കില്ലേ. ഈ ദുആ നിങ്ങൾ പറയാ, മറക്കില്ലേ. എത്ര സമാധാനമില്ലാത്ത വീട്ടിലും അല്ലാഹു ഈ മാസം നമുക്ക് സമാധാനം തരുമെന്നാൽ അല്ലാഹുവാണ് പറയുന്നത്. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട മാസമാണ്, ഞാൻ ബറക്കത്ത് നൽകിയ മാസമാണ്. ആ ബറക്കത്തിന് ആരംഭ റസൂലുള്ള ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിലേ, എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ആ ബറക്കത്ത് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. പ്രിയപ്പെട്ടവരെ, ബിസിനസ് നടത്തുന്നവരെ, കച്ചവടം നടത്തുന്നവരെ, മാളുകൾ നടത്തുന്നവരെ, ഷോപ്പുകൾ നടത്തുന്നവരെ, തെരുവിൽ കച്ചവടം നടത്തുന്നവരെ, മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രിയപ്പെട്ടവരെ, ഷോപ്പുകളിലും മാളുകളിലുമായി ജീവിതത്തിന്റെ നീലമാന മേഖലകളിൽ കച്ചവടവുമായി മുന്നോട്ട് പോകുന്നവരെ, നിങ്ങളെ കച്ചവട സ്ഥാപനത്തിലിരുന്നിട്ട്, നിങ്ങളെ ഷോപ്പുകളിൽ ഇരുന്നിട്ട്, നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിലിരുന്നിട്ട്, നിങ്ങൾ ട്രിപ്പ് പോകുന്ന വാഹനത്തിലിരുന്നിട്ട്, നിങ്ങൾ ട്രിപ്പ് പോകുന്ന ബസ്സുകളിലും ലോറികളിലും ഓട്ടോറിക്ഷയിലും ഇരുന്നുകൊണ്ട്, നിങ്ങൾ ടാക്സി ഓടിക്കുന്ന വാഹനത്തിലിരുന്നുകൊണ്ട് നിങ്ങളെന്ന് ദുആഹ ചെയ്യാ. നിങ്ങൾ മനസ്സ് കാണിക്കണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാഹനം നല്ല ബറക്കത്തുള്ള വാഹനമാവണ്ടേ, റഹ്മത്തുള്ള വാഹനമാവണ്ടേ, കേടുപാടുകളൊന്നുമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത വാഹനങ്ങളാവണ്ടേ. ബിസിനസ്സിലെ പ്രയാസങ്ങൾ, കച്ചവടത്തിലെ പ്രയാസങ്ങൾ അല്ലാഹുവേ നല്ല രൂപത്തിൽ അർഹത്തിൽ കടങ്ങളെല്ലാം വീടിയിട്ട് കുടുംബത്തെ നല്ലതുപോലെ പോറ്റാനുള്ള വരുമാനം നിങ്ങൾക്ക് ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കണ്ടേ. പരിശുദ്ധ റജബ് വന്നപ്പോ മുത്തു നബി ചെയ്ത ദുആ, കച്ചവട സ്ഥാപനത്തിലിരുന്ന് നമ്മൾ ദുആ ചെയ്യാ, മറക്കല്ലേ കൂട്ടുകാരാ, മറക്കല്ലേ. നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, ഇക്കായി റജബ് മാസമാ, അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്ത മാസമാ, ബർക്കത്ത് ചോദിച്ചു വാങ്ങാനുള്ള മാസമാ. ഈ മാസത്തിൽ നമുക്കൊന്ന് ദുആ ചെയ്യാമല്ലോ, ഈ മാസത്തിൽ അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കാമല്ലോ, പടച്ചു തമ്പുരാനോട് ചോദിച്ചാൽ അല്ലാഹു തരുന്ന മാസമാ, അല്ലാഹു തരുന്ന മാസമാ, അല്ലാഹു നൽകുന്ന മാസമാ. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട്. ഒരു അഞ്ചു രാത്രികളേറ്റവും പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ പഠിപ്പിച്ച അഞ്ച് രാവുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവേ, മഹാനായ തഹവ ഉസ്താദ് അവിടുത്തെ വരികളിലൂടെ നമ്മ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, അവിടുത്തെ ദർജനെ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഒരു അഞ്ചു രാത്രികളെ അന്നുള്ള പ്രാർത്ഥന റബ്ബുനാ തട്ടാത്തതാ. അഞ്ച് പ്രാർത്ഥനകൾ അല്ലാഹു തട്ടിക്കളയൂല. അഞ്ച് രാത്രികളെ പ്രാർത്ഥന, അഞ്ച് രാവുകളിൽ നിങ്ങൾ നടത്തുന്ന ദുആകള്, അഞ്ച് ദിവസങ്ങളിൽ അഞ്ച് രാത്രികളിൽ നിങ്ങൾ നടത്തുന്ന ദുആകള് അല്ലാഹു തട്ടിക്കളയൂല. ആദ്യത്തെ രാജാ, ആദ്യത്തെ രാവാ, റജബി മാസമിലൊന്ന്, ശഅബാന നിസ്ഫിലെ രാത്രിയാ മറ്റൊന്ന്.
രജബമാസത്തരാവുകളില്ലേ മഗ്രിബുമാകെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാവിന്റെ തുടക്കമായില്ലേ രജബമാസത്തിന്റെ ഓരോ രാവുകള് ഈ മാറ്റം വരാനൊരുങ്ങണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സംസാരിച്ചു കണ്ട സമയം കളയുന്നതിന് പകരോ ജീവിതത്തിൽ ഒരു മാറ്റം വന്നുകൊണ്ടേ ഈ റജബിലൂടെ പാപക്കറകളെ പുറപ്പിച്ച് ശബാനാകുന്ന മുത്തുനബിയുടെ മാസത്തിലൂടെ റമദാനെന്ന വിശ്വാസിയുടെ മാസത്തിലേക്ക് നല്ല തെളിച്ചമുള്ള ഹൃദയത്തോടെ കടന്നുപോവാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ റജബിന്റെ രാവുകൾ റജബിന്റെ രാവുകൾ ശഅബാനിന്റെ രാവുകൾ ജുമഅയുടെ രാവും രണ്ട് പേരും നാല് രാവും എന്നിങ്ങനെ ആവളി വാക്കിയതും തിരുനാവോ അഞ്ചു രാവുകളെ കുറിച്ച് പറഞ്ഞപ്പോ ആരംഭ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് റജബിന്റെ രാവുകളാണ് അതുകൊണ്ട് അറിവിന്റെ രാവുകൾക്കൊന്ന് എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ പരിശുദ്ധമായ റജബിന്റെ രാവുകൾ നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ വീടുകളിൽ ഉപയോഗപ്പെടുത്തണം നമ്മളെ ഒരു മാറ്റം വരണം നമുക്ക് ഒരു മാറ്റം വരണം നമുക്ക് ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് رجب الشهر الاستغفار رجب മാസത്തിന്റെ പവിത്രത അറിയുമോ രജബ് മാസത്തിന്റെ ബഹുമാനം അറിയുമോ രജബ് മാസത്തിന്റെ ശ്രേഷ്ഠത അറിയുമോ രജബ് ശഹ്റുൽ ഇസ്തിഗ്ഫാർ അത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് പാപങ്ങളെ പൊറുപ്പിക്കാനുള്ള മാസമാണ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ കളയ ഹറാമുകളെ കേട്ടുപോയ ഹറാമുകളെ പറഞ്ഞു പോയ ഫസാദുകളെ ചിന്തിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ പാപഭാരങ്ങളെ ഇറക്കി വെച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് മടങ്ങാനുള്ള ഏറ്റവും വലിയ അവസരമുള്ളരാവാണ് ഏറ്റവും വലിയ അവസരമുള്ള മാസമാണ് റജബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് റജബുൽ ശഹ്റുൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് അതുകൊണ്ട് ധാരാളം നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറയണോ അറിവുന്നില്ലാമെന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് പറയുകയാണ് ഈ റജബ് മാസത്തിൽ ചുരുങ്ങിയത് ഒരു 100 തവണയെങ്കിലും ഓരോ ദിവസങ്ങളിലും അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറയാൻ നമ്മൾ മനസ്സ് കാണിക്കണേ പ്രിയപ്പെട്ടവരെ കാരണം മുത്ത് റസൂലുള്ള പറയുകയാണ് ഇത് ഇസ്തിഗ്ഫാറിന്റെ മാസമാ ഇത് ഇസ്തിഗ്ഫാറിന്റെ മാസമാ ഇത് തൗബയുടെ മാസമാ റജബ് മാസം തൗബക്കുരങ്ങേണ്ട മാസമാണ് വിശ്വാസിയുടെ മാസമാകുന്ന റമദാനിലേക്കുള്ള കാൽവെപ്പുകളാണ് റമദാൻ എന്ന ഉന്നതമായ മാസത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ് റജബ് ശഅബാൻ എന്ന് നമ്മൾ മറക്കല്ലേ അതുകൊണ്ട് റജബ് ശഹ്റുൽ ഇസ്തിഗ്ഫാർ നല്ലവണ്ണം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണേ ഈ റജബ് മാസത്തിലെ അസ്തഗ്ഫിറുല്ലാഹല്ലമീ എന്ന ദിക്ര നിങ്ങൾ ധാരാളം 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 നിങ്ങൾ വർദ്ധിപ്പിക്കണേ വശഅബാന ശഹ്റുസ്സലാ വശഅബാന ശഹ്റുസ്സലാ പരിശുദ്ധമായ ശഅബാൻ മാസമുണ്ടല്ലോ അത് സ്വലാത്തിന്റെ മാസമാണ് അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ചൊല്ലാനുള്ള സ്വലാത്തിന്റെ മാസമാണെന്ന് മുത്ത് നബി പറയുകയാണ് അത് എന്റെ മാസമാണ് അത് ഞാൻ സ്നേഹിച്ച മാസമാണ് എന്നെ ഇഷ്ടപ്പെടുന്നവരെ എന്നെ സ്നേഹിക്കുന്നവരെ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹുവേ ഏറ്റവും നല്ല മാസമാണ് പരിശുദ്ധമായ ശഹ്റു ശഅബാൻ
സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിനോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയത്. അത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണെന്ന് നമ്മൾ മറക്കല്ലേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് വശഹുറു റമദാൻ ശഹുറുൽ ഖുർആൻ. റമദാൻ മാസമുണ്ടല്ലോ, റമദാൻ മാസമുണ്ടല്ലോ, ഖുർആനിന്റെ മാസമാണ്, ഖുർആനിന്റെ മാസമാണ്, അത് പരിശുദ്ധമായ ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ കൊണ്ട് ദിക്ര കൊണ്ട് സ്വലാത്ത് കൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള രാവുകളും മാസങ്ങളും ദിനങ്ങളുമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരാ, അതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ, സമയം നഷ്ടപ്പെടുത്തല്ലേ. പ്രിയപ്പെട്ട സ്നേഹിതരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനിയുള്ള മാസങ്ങളും ഇനിയുള്ള ദിവസങ്ങളും ഇനിയുള്ള രാവുകളും കളി തമാശയുമായി മുന്നോട്ട് പോവാൻ പാടില്ല കൂട്ടുകാരാ. എല്ലാത്തിനും ഒരു അവസാനം വേണം പ്രിയപ്പെട്ടവരെ. നമുക്ക് റബ്ബിലേക്ക് മടങ്ങാനുള്ള മാസങ്ങൾ നമ്മുടെ മുന്നിലെത്തിയുകയാണ്. നമുക്ക് റബ്ബിലേക്ക് മടങ്ങാനുള്ള രാവുകൾ, റബ്ബിലേക്ക് മടങ്ങാനുള്ള ദിവസങ്ങൾ, റബ്ബിലേക്ക് മടങ്ങാനുള്ള നിമിഷങ്ങൾ, റബ്ബിലേക്ക് മടങ്ങാനുള്ള രാവുകളെ ഇനിയുള്ള ഓരോ രാമകളും മറ്റുള്ള മാസങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നത് പോലെയല്ല. നിലാവിന്റെ മുന്നിൽ വെള്ളവുമായി വന്ന് കാത്തിരിക്കുന്ന അറിവിന്നിലാവ് കുടുംബങ്ങളെ നമ്മൾ സാധാരണ ഹരിക്കുന്നത് പോലെയല്ല ഇനിയുള്ള ഹിരുത്തമെന്ന് നമ്മൾ മനസ്സിലാക്കണോ? ഇത് രജപമാസത്തെ മജിലിസുകളാണ്, രജപമാസത്തെ മജിലിസുകളാണ്. ഈ മജിലിസുകൾ മഹത്വമാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മജിലിസുകളെക്കാളും, കഴിഞ്ഞ രാവുകളെക്കാളും, കഴിഞ്ഞ അറിവിന്ദിനാവിന്റെ മജിലിസുകളെക്കാളും നമുക്ക് വലിയ പ്രതീക്ഷകളുള്ള മജിലിസാണ്. കാരണം അല്ലാഹു ബഹുമാനിച്ച മാസമല്ലേ, അല്ലാഹു ആദരിച്ച മാസമല്ലേ, അല്ലാഹു ഇഷ്ടപ്പെട്ട മാസമല്ലേ. അല്ലാഹുവേ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കറപ്പേ. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കറപ്പേ. ഈ റജബ് മാസത്തിന്റെ ഒന്നാമത്തെ പത്തിൽ ഒന്ന് മുതൽ പത്ത് വരെ നമ്മളെ പതിവാക്കേണ്ട ഒരു ദിക്റിന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. ആ ദിക്റാണ് നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണുന്നത്. സുബ്ഹാന ഹയ്യിൽ കയ്യോ, സുബ്ഹാന ഹയ്യിൽ കയ്യോ, സുബ്ഹാന ഹയ്യിൽ കയ്യോ. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, നിങ്ങളൊന്ന് ചൊല്ലി സുബ്ഹാന ഹയ്യിൽ കയ്യോ, സുബ്ഹാന ഹയ്യിൽ കയ്യോ, സുബ്ഹാന ഹയ്യിൽ കയ്യോ. എല്ലാവരും ഒരു 11 തവണ ചൊല്ലുക, സുബ്ഹാന ഹയ്യിൽ കയ്യോ, 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 സുബ്ഹാന ഹയ്യിൽ കയ്യോ. ഇൻഷാ അല്ലാഹ്, റജബിന്റെ ഒന്നാമത്തെ രാവ് മുതലേ, കഴിഞ്ഞ ഒന്നാമത്തെ രാവ് മുതലേ ഒന്നാമത്തെ മൈവൽ പത്തിലും നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളാണ് സുബ്ഹാന ഹയ്യിൽ കയ്യോ. ആ ദിക്റിന്റെ മഹത്വം എത്രയാൾ ഓതണം നമ്മളെ, പാരായണം ചെയ്യണം നമ്മളെ, ജീവിതത്തിൽ പതിവാക്കണം നമ്മളെ. അതൊക്കെ പതിവാക്കുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന തൗഫീഖാണ്. അതൊക്കെ ചൊല്ലുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന തൗഫീഖാണ്. അതൊക്കെ ചൊല്ലുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തോടി തരുന്ന തൗഫീഖാണ്. അതുകൊണ്ട് എന്റെ അറിവിന്ദിനാവിന്റെ കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, ചൊല്ലണം പ്രിയപ്പെട്ടവരെ. ആ ദിക്ര നമ്മള് സുബ്ഹാന ഹയ്യിൽ കയ്യൂമെന്ന ദിക്ര മറക്കല്ലേ, മറക്കല്ലേ. അല്ലാഹുവേ,
ഞങ്ങൾക്കിനി സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ റജബിന്റെ ഓരോരോ പവിത്രതകൾ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ട റജബ് മാസമാണ്, നീ സ്നേഹിച്ച റജബ് മാസമാണ്, നീ ബഹുമാനിച്ച റജബ് മാസമാണ്. ആ മാസത്തിന്റെ മഹത്വം കൊണ്ട്, ആ മാസത്തിന്റെ ഇഷ്ടം കൊണ്ട്, ആ മാസത്തിന്റെ പവിത്രത കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ റഹ്മാന്. ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണം അല്ലാ, വിജയിപ്പിക്കണേ അല്ലാ. റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ വശമങ്ങളെ മാറ്റി റബ്ബേ, ഞങ്ങളെ സങ്കടങ്ങളെ മാറ്റി റബ്ബേ, ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റി റബ്ബേ. റജബ് മാസത്തിൽ, റജബ് മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ, ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ, ഒരുപാട് ഒരുപാട് ഇബാദ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അറിവിന്നിലാവിന്റെ കുടുംബങ്ങളാണ് അല്ലാഹുവേ, ഒരു ദിവസം പോലും ഒഴിവില്ലാതെ എത്രയാകുമ്പോഴേക്ക് അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ വന്ന് ഹദ്ദാദ് റാതീബിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തെ മഹാനായ മടവൂർ ശൈഖുനാദ മദഹ് പറയുന്ന മജ്‌ലിസിൽ പങ്കെടുത്തെ ഹബീബായ തങ്ങളുടെ മൗലിദ് ചൊല്ലുന്ന മജ്‌ലിസിൽ പങ്കെടുത്തെ അല്ലാഹുവേ ജനനച്ചനൽ ഒരുമിക്കുന്ന അറിവിന്ദിരാമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങൾക്ക് മുഴുവനോ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അറിവിന്ദിരാമിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട് റബ്ബേ, അവരെല്ലാം ഖബറിലേക്ക് ഈ റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ. ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ, ആരെല്ലാം ദുആ ചെയ്യണമെന്ന് എവിടെ നിന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അല്ലാഹുവേ പരിശുദ്ധമായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ സാധിപ്പിച്ചു തരണേ അല്ലാ. آمين برحمتك يا أرحم الراحمين. പരിശുദ്ധ റജബ് മാസം അണഞ്ഞോവല്ലോ, പരിശുദ്ധ മാസം നമ്മിൽ അണഞ്ഞോവല്ലോ. മാസം റജബ് നമ്മിൽ പുലർന്നോവല്ലോ, അറിവിനിലാവിൽ കൈ നീട്ടിടുന്നേ. പരിശുദ്ധ റജബ് നമ്മിൽ അണഞ്ഞോവല്ലോ, മാസം റജബ് നമ്മിൽ പുലർന്നോവല്ലോ. റബ്ബിൻ തിരുമാസം വിരും നോവംവോ, റബ്ബിൻ തിരുമാസം വിരും നോവംവോ, അറിവിൻ നിലാവിൽ കൈ നീട്ടിടുന്നോ, അറിവിൻ നിലാവിൽ കൈ നീട്ടിടുന്നോ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأهياء من هو الهوى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ഇൻഷാഅല്ലാഹ് റജബ് മാസമാണ്. എല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്താം. റജബ് മാസത്തിന്റെ അടുത്ത പ്രത്യേകതയുമായിട്ട് ഇൻഷാഅല്ലാഹ് ഇനിയും നമുക്ക് സംസാരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്ന് രാത്രി കൃത്യം 8:30 അറബിന്ദ് ഇലാവിന്റെ റജബ് മാസത്തിലെ ഈ പരിശുദ്ധമായ മാസത്തിലെ തിപ്പ് സ്വലാത്ത് ഇൻഷാഅല്ലാഹ് രോഗങ്ങൾക്ക് അത്ഭുത ശിഫ തരുന്ന പരിശുദ്ധമായ തിപ്പ് സ്വലാത്ത് മാരാരോഗങ്ങൾക്ക് വേദനകൾക്ക് സങ്കടങ്ങൾക്ക് നീറുന്ന ദുഃഖഭാരങ്ങളെ ഇറക്കി വെക്കാനുള്ള പവിത്രമായ ജനലക്ഷങ്ങളെ സംബന്ധിക്കുന്ന അറിവിന്ദിലാവിന്റെ പ്രാർത്ഥനാ മജ്‌ലിസും റജബ് മാസത്തിലെ രണ്ടാമത്തെ രാവായ ഇന്ന് രാത്രി 8:30 ഇൻഷാഅല്ലാഹ് അദാദ് റാതീബ് കൊണ്ട് നമുക്ക് തുടക്കം കുറിക്കണം. എല്ലാവരും അദാദ് റാതീബ് തുടങ്ങുമ്പോൾ തന്നെ വെള്ളം വെച്ച് വളരെ ഇഖ്ലാസോടെ റാഹത്തോടെ ഇൻഷാഅല്ലാഹ് മജ്‌ലിസിൽ ഇരിക്കുക. അല്ലാഹു ഈ പരിശുദ്ധ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ.